thank <laughs> you ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് പാട്ടും കഥകളും ഒക്കെ കേട്ടിരിക്കുകയല്ലേ നല്ല രസമുണ്ടായിരുന്നില്ലേ ഇനിയും പുതിയ പുതിയ പാട്ടുകളും കഥകളും ഒക്കെ പറഞ്ഞു തരാൻ നിങ്ങളുടെ അടുത്തേക്ക് ടീച്ചർമാർ വരൂട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാനാണ് എന്നെ നിങ്ങൾക്കറിയോ ഞാൻ നിങ്ങളുടെ വിദ്യ ടീച്ചർ തൃശ്ശൂർ ജില്ലയിലെ പെരുവനം കെ എൽ എസ് യു പി സ്കൂളിലെ ടീച്ചറാണ് ഞാൻ എന്റെ കൂടെ നിങ്ങളെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതാരണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ആ പട്ടിക്കുട്ടി ലേ ഈ പട്ടിക്കുട്ടിക്ക് ചന്തോ നല്ല ചന്തണ്ട് അല്ലേ പട്ടിക്കുട്ടിയുടെ ദേഹം നോക്കൂ എങ്ങനെയാ മെലിഞ്ഞു മെലിഞ്ഞതാണോ ഉരുണ്ടൊരുണ്ടതാണോ ഉരുണ്ടൊരുണ്ടേ പട്ടിക്കുട്ടിയുടെ കണ്ണ് നോക്കൂ നല്ല തിളക്കല്ലേ തിളക്കമുള്ള ആ കണ്ണുകൾ നിങ്ങളുടെ ഒക്കെ വീട്ടില് പട്ടിക്കുട്ടികളുണ്ടോ എല്ലാവരുടെ വീട്ടിലും പട്ടിക്കുട്ടി ഉണ്ട് ആഹാ നിങ്ങൾ അതിനെ തൊട്ടിട്ടുണ്ടോ എല്ലാവരും തൊട്ടിട്ടുണ്ടോ എങ്ങനെയാ അതിന്റെ രോമം പരുപരുത്ത രോമാണോ മിന്നു മിനുത്ത രോമാണോ ആ മിന്നു ണല്ലേ ഇപ്പോ ഈ പൊട്ടിക്കുട്ടി നമ്മളെ കണ്ട എന്താ ചെയ്യാ വാലാട്ടി നിക്കും ലെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാ പട്ടിക്കുട്ടി ഇങ്ങനെ വാലാട്ടണത് അപ്പോ ടീച്ചറുടെ കുട്ടികള് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിക്കൂ നമുക്ക് ഒരുമിച്ച് വാലാട്ടിയാലോ വാലാട്ടാം ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഒന്നും കൂടി വാലാട്ടി നോക്കൂ നോക്കുങ്ങനെ എല്ലാവരും നന്നായി ചെയ്തോട്ടോ നല്ല മെടുക്കരായിട്ടുണ്ട് എല്ലാവരും അപ്പോ നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ പുതിയ കൂട്ടുകാരി എങ്ങനെയാന്ന് ചോദിച്ചാ എന്താ പറഞ്ഞു കൊടുക്കുക ചന്തമുള്ള ദേഹം മിനു രോമം ഉരുണ്ടുരുണ്ട ദേഹം തിളങ്ങുന്ന കണ്ണുകൾ നിങ്ങൾക്ക് ഇവളെ ഇഷ്ടായില്ലേ ഇവളെ ആരുടെ പട്ടിക്കുട്ടിയാണെന്ന് അറിയോ ആനക്കുട്ടിയുടെ ആരാ ുട്ടി നിങ്ങളെപ്പോലെ പോലെ ഒന്നാം ക്ലാസ്സിലൊരു കുട്ടിയാണ് അവള് നന്നായി ചിത്രം വരയ്ക്കും നിങ്ങൾ നല്ല മിടുക്കരല്ലേ അതുപോലെ അനുകുട്ടി നല്ല മിടുക്കി കുട്ടിയാണ് കേട്ടോ ഈ പട്ടിക്കുട്ടിയെ അനിക്കുട്ടി എന്താ വിളിക്കാന്നറിയോ പപ്പീന്ന് പപ്പിക്കുട്ടി പപ്പിക്കുട്ടി അങ്ങനെ വിളിച്ചാലേ അവള് വാലാട്ടും നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ നമുക്ക് വിളിക്കാം പപ്പിക്കുട്ടി പപ്പിക്കുട്ടി ണ്ടല്ലോ ഇവൾക്ക് നിങ്ങളെ നല്ലവണ്ണം ഇഷ്ടായിരിക്കുന്നു അപ്പോഴേ നമുക്ക് ഈ പപ്പിക്കുട്ടിയുടെ ഒരു പാട്ട് പാടിയാലോ പാട്ട് പാടുമ്പോ എങ്ങനെയാ നല്ല ശബ്ദത്തില് ആക്ഷനൊക്കെ കാണിച്ചിട്ട് വേണ്ടേ പാടാൻ ടീച്ചറുടെ കുട്ടികൾ എല്ലാവരും നല്ല ശബ്ദത്തിൽ പാടില്ലേ ടീച്ചർ ഓരോ വരി പാടിത്തരാം നിങ്ങൾ ഏറ്റു പാടണം കേട്ടോ എല്ലാവരും റെഡിയല്ലേ അപ്പൊ നമുക്ക് തുടങ്ങാം കുഞ്ഞു കുഞ്ഞു പപ്പി പാടു ആ കുഞ്ഞു കുഞ്ഞു പപ്പി പമ്മി നടക്കും പപ്പി പമ്മി നടക്കും പമ്മി പമ്മി നടക്കും നടക്കും പപ്പി പപ്പി ും പപ്പിക്കുഞ്ഞിന് പാടുമ്പുഞ്ഞിന് ആശ മാനത്തൂടെ പാറി നടക്കാൻ ഒത്തിരി ഒത്തിരി ആശ മാനത്തൂടെ ൂവൽ കൊണ്ട് ചിറകുണ്ടാക്കി പടാം തൂവൽ കൊണ്ട് ചിറകുണ്ടാക്കി മാനത്തേക്കു പറക്കാൻ മാനത്തേക്കു പറക്കാൻ ൂരെ കൊമ്പു പറമ്പേക്കു പറക്കാൻ ആരെ കുറിച്ചുള്ള പാട്ടാ ഇത് പപ്പിക്കുട്ടിയുടെ പാട്ടല്ലേ പപ്പിക്കുട്ടി എങ്ങനെയാപ്പ നടക്കുക പമ്മി പമ്മി നടക്കുന്ന പപ്പിക്കുട്ടിക്ക് ഒത്തിരി ഒത്തിരി ആശ എന്തിനുള്ള ആശയാണ് എല്ലാം കഷ്ണം കഴിക്കാനോ ഇറച്ചു കഴിക്കാനാണെന്നോ ചിലപ്പോഴേ സിനിമ കാണാനായിരിക്കും നമുക്ക് നോക്കി നോക്കാം പാട്ടിൽ പറയുന്നുണ്ട് മാനത്തൂടെ പാറി നടക്കാൻ ഒത്തിരി ഒത്തിരി ആശ എന്തിനാണ് ആ മാനത്തിലൂടെ ആകാശത്തു കൂടെ പാറി പാറി നടക്കാനാണ് ആശ അതെങ്ങനെ പറ്റ പറക്കണെങ്കിലേ എന്ത് വേണം ആ ചിറകു വേണല്ലേ പപ്പിക്കുട്ടിക്ക് ചിറകുണ്ടോ ഉണ്ടോ ഇല്ല പക്ഷേ നമ്മുടെ പപ്പിക്കുട്ടി ഒരു സൂത്രം ചെയ്തു എന്ത് സൂത്ര തൂവൽ കൊണ്ട് പറക്കാൻ എന്താ ചെയ്തത് തൂവലൊക്കെ ഇല്ലേ കൊഴിഞ്ഞ് വീണ തൂവലുകള് അതൊക്കെ പെറുക്കിയെടുത്ത് ചിറകുണ്ടാക്കി എന്തിനാ മാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെയോ ദൂരെ ദൂരെ കൊമ്പത്തേറി താഴത്തേക്ക് പറക്കാൻ ദൂരെ അങ് ദൂരെ പൊക്കമുള്ള മരത്തിന്റെ കൊമ്പത്ത് കയറി ഇരുന്ന് താഴേക്ക് പറക്കാൻ നോക്കി നല്ല സൂത്രക്കാരി പപ്പിക്കുട്ടി തന്നെയല്ലേ ഈ പപ്പിക്കുട്ടിയുടെ പാട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടായില്ലേ ഇപ്പോ പാട്ടിലെ വരികൾ എല്ലാവരും പഠിച്ചില്ലേ അപ്പോ ടീച്ചറുടെ ഒപ്പം നിങ്ങൾക്കും പാടാലെ നല്ല ആക്ഷനൊക്കെ കൊടുത്ത് പാടാ നമുക്ക് റെഡ് അല്ലേ എല്ലാവരും കുഞ്ഞു കുഞ്ഞു പപ്പി പമ്മി നടക്കും പപ്പി പമ്മി നടക്കും കുഞ്ഞിന് ആശ മാനത്തൂടെ പാറി നടക്കാൻ മാനൂടെ ആശ കുഞ്ഞു കുഞ്ഞു പപ്പി പമ്മി നടക്കും പപ്പി തൂവൽ കൊണ്ട് ചിറകുണ്ടാക്കി പറക്കാൻ പറക്കാൻ എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് എന്താണ്ടായത് പപ്പിക്കുട്ടിക്ക് പറക്കാൻ പറ്റിയിട്ടുണ്ടാവുവോ അവൾ ഉണ്ടാക്കിയതേ കള്ളച്ചിറകല്ലേ കള്ളച്ചിറകു വെച്ചാ പറക്കാൻ പറ്റുവോ ഇല്ലാലേ പോകും നമ്മുടെ പപ്പിക്കുട്ടി അവൾക്ക് വിഷമായിണ്ടാവില്ലേ അവള് സങ്കടത്തോടെ ആനക്കുട്ടിയുടെ മേശപ്പുറത്ത് കിടന്നുറങ്ങി അപ്പോ പപ്പിക്കുട്ടി പപ്പിക്കുട്ടി ആരും വിളിക്കണ്ടല്ലോ എല്ലാവരും ഒന്ന് ചുറ്റും നോക്കി നോക്കൂ ഒരു വിമാനം അനുക്കുട്ടി വരച്ച ചിത്രത്തിലത്തെ വിമാനാണത് ഈ വിമാനാണ് പപ്പിക്കുട്ടിയെ വിളിച്ചത് വിമാനം പപ്പിക്കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയാ പപ്പിക്കുട്ടി പപ്പിക്കുട്ടി നമുക്ക് പറക്കാൻ പറക്കാൻ പോയാലോ പോവാന്ന് കേട്ട പപ്പിക്കുട്ടിക്ക് സന്തോഷായി ഉണ്ടാവില്ലേ അവള് വേഗം വിമാനത്തിൽ കയറിയിരുന്നു വിമാനം പതുക്കെ പതുക്കെ പൊങ്ങാൻ തുടങ്ങി വിമാനം എങ്ങനെ പറക്ക പറക്കുക പതുക്കെ പതുക്കെ നീങ്ങി ദാ അതിന്റെ എൻജിൻ സ്റ്റാർട്ടാക്കിയേ വിമാനം പൊങ്ങാൻ തുടങ്ങിട്ടോ എല്ലാ വിമാനങ്ങളും ഒപ്പം പൊന്തിക്കോട്ടെ പപ്പിക്കുട്ടി വിമാനത്തിൽ ഗമേലങ്ങനെ ഇരുന്നു ഈ എനിക്കും പറക്കാൻ പറ്റൂലോ അങ്ങനെ വിമാനം പൊങ്ങി പൊങ്ങി ആകാശത്തെത്തി പപ്പിക്കുട്ടി താഴെ കാഴ്ചകളെ കാണാൻ വേണ്ടി ജനലിലൂടെ താഴേക്ക് നോക്കി ആസമുള്ള കാഴ്ചകളാ എന്തൊക്കെ കാഴ്ചകളാവും പപ്പിക്കുട്ടി കണ്ടിട്ടുണ്ടാവുക നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ പറ്റുമോ മേലേന്ന് താഴേക്ക് നോക്കിയാ എന്തൊക്കെ കാണാ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തൊക്കെയാവും അവള് കണ്ടിട്ടുണ്ടാവുക ഹാ വീടുകള് കണ്ടു എങ്ങനെ വീടുകള് വലിയ വീടായിട്ടാണോ മേലേന്ന് നോക്കുമ്പോ കുഞ്ഞു കുഞ്ഞ് ീ പൊട്ടിക്കൂട് പോലെയുള്ള വീടുകൾ അല്ലെ പിന്നെന്താ കണ്ടത് ആ വണ്ടികൾ കണ്ടു അല്ലേ വണ്ടികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോണ വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് പോണത് കണ്ടു പിന്നെയോ ആ മലകൾ കണ്ടു നല്ല മലകൾ കൂറ്റ മലകളൊക്കെ മോളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാ കാണുക ആ കുഞ്ഞു കുഞ്ഞു കുന്നുകളായിട്ട് കണ്ടിട്ടുണ്ടാവും പിന്നെന്താ എന്താ കണ്ടത് നിങ്ങളെ കണ്ടിണ്ടാവില്ലേ അവള് ആ കുട്ടികളെ കുട്ടികളെ കളിക്കണ അങ്ങനെ നല്ല രസല്ലേ കാണാൻ എന്തൊക്കെയാ കാണുന്നത് എന്ത് രസാലേ നോക്കി നോക്കൂ നോക്കൂ എന്തൊക്കെയാ കാണണത് ഇതെന്താ ആ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാ പപ്പിക്കുട്ടി കണ്ട കാഴ്ചകള് നിങ്ങളും കണ്ടില്ലേ അതിലേത് ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായത് എന്താ മീടിന്റെ ആണെന്നോ ആ പുഴകളുടെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചയാവും ഇഷ്ടായിട്ടുണ്ടാവുക അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചയുടെ ചിത്രം ഒന്ന് വരച്ചാലോ എന്തിന്റെ ചിത്രാ വരയ്ക്കേണ്ടത് നിങ്ങൾ കണ്ട കാഴ്ചയില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചയുടെ ചിത്രം വരയ്ക്കണം എന്നിട്ട് അത് നല്ല കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി അമ്മമാരെ കാണിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മളുടെ പപ്പിക്കുട്ടിക്ക് എന്താണ്ടായിന്നറിയണ്ടേ അവളിങ്ങനെ ആകാശത്തില് ഗോമയിലും വിമാനത്തിലും ഇങ്ങനെ ഇരുന്ന് പോവല്ലേ അപ്പ ഉണ്ടല്ലോ നമ്മുടെ കാറുമ്പിക്ക വരണോ ഈ കറുമ്പിക്കല്ലയേ അന്ന് അനിക്കുട്ടിയുടെ വീട്ടില് മീൻ കട്ടെടുക്കാൻ വന്നപ്പോ പപ്പിക്കുട്ടിയല്ലേ അവളെ ഓടിച്ചു വിട്ടത് എങ്ങനെയാവും പപ്പിക്കുട്ടി കാക്കയെ ഓടിച്ചു വിട്ടത് ആ കുരച്ചിട്ട് പപ്പിക്കുട്ടി എങ്ങനെയാ കുരക്കിയ കുരക്കിയാ അവിടെ ഉണ്ടാക്കി ലോ ഒന്നും കൂടി ആ ശബ്ദമുണ്ടാക്കൂ ആ ശബ്ദം എങ്ങനെ ഒന്നുണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് കൊറുമ്പിക്ക ഒറ്റ മീനും കിട്ടിയില്ല അതിന്റെ ദേഷ്യ അവൾക്ക് കാക്ക പപ്പിക്കുട്ടിയെ കൊത്താനായിട്ട് വന്നു പപ്പിക്കുട്ടി പേടിച്ചു കറിഞ്ഞു പാവല്ലേ നമ്മുടെ പപ്പിക്കുട്ടി ഈ ആകാശത്ത് ആരെങ്കിലും അവളെ സഹായിക്കാണ്ടായിണ്ടാവോ അവളുടെ കരച്ചില് ആ വഴി പോകുന്ന കുരുവികള് കേട്ടു കുരുവികള് കൂട്ടമായി വന്ന് കറുമ്പിക്കയെ കൊത്തി 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 ഓടിച്ചു വിട്ടു പപ്പിക്കുട്ടിക്ക് സമാധാനായി ഈ കുരുവികൾ പറയാ അവര് കടൽ കാണാൻ പോവുകയാണെന്ന് കടൽ കാണാൻ പോവുക എന്ന് പറഞ്ഞാ പപ്പിക്കുട്ടിക്ക് ഇഷ്ടാവില്ലേ വിമാനം അവളേം കൊണ്ട് കടൽ തീരത്തേക്ക് പറഞ്ഞു നിങ്ങൾ കടല് കണ്ടിട്ടുണ്ടോ എങ്ങനെയാ കടല് നോക്കൂ ആ ആ കടൽ കടലിന്റെ നിറം നിറമെന്താ നീലാലേ നീലക്കടൽ വലിയ നീലക്കടൽ ആ കടലില് എന്താ അത് ഇങ്ങനെ ഒഴുകി ഒഴുകി വരണത് എന്താ ആ തിരമാല കടൽ നീല കടൽ വലിയ നീല കടൽ തിരകളുള്ള വലിയ നീല കടൽ നല്ല കാറ്റല്ലേ ശക്തമായ കാറ്റ് വീശിയപ്പോ നമ്മുടെ വിമാനം ഓടി വലയാൻ തുടങ്ങി പപ്പിക്കുട്ടി പേടിച്ച് വിമാനത്തിന് പിടിച്ചിരുന്നു പിന്നെയും കാറ്റ് വീശു അപ്പോഴേ നമ്മള് വിമാനത്തിന്റെ ചിറകകൾ ഒടിഞ്ഞു വീണു വിമാനം പതുക്കെ താഴേക്ക് ഇറങ്ങി ഇനി എങ്ങനെ വീട്ടിൽ പോവാ പപ്പിക്കുട്ടിക്ക് വിഷമായിണ്ടാവില്ലേ അവൾക്ക് ആനക്കുട്ടിയെ കാണാൻ തോന്നിണ്ടാവും ലേ പപ്പിക്കുട്ടി കരയാൻ തുടങ്ങി എനിക്ക് വീട്ടിൽ പോണം അപ്പൊ വിമാനം പറഞ്ഞു പപ്പിക്കുട്ടി നീ കരയണ്ട നിന്നെ ഞാൻ വീട്ടിലെത്തിക്കാം അതെങ്ങനെയാ നിന്റെ ചിറകുകൾ ഒടിഞ്ഞു വീടില്ലേ നീ ആ ഓട്ടോ കണ്ടുവോ അത് എന്റെ കൂട്ടുകാരനാണ് നീ ആ ഓട്ടോയിൽ കയറി അനക്കുട്ടിയുടെ വീട്ടിലേക്ക് പോക്കോളൂ അത് കേട്ടപ്പോ പപ്പിക്കുട്ടി വേഗം ഓട്ടോയില് കയറിയിരുന്നു ഓട്ടോ പപ്പിക്കുട്ടിയെയും കൊണ്ട് കുതിച്ചു പാഞ്ഞു പോയി അവിടെ വീട്ടില് ആനക്കുട്ടി പപ്പിക്കുട്ടിയെ കാണോണ്ട് വിഷമിച്ചിരിക്കുന്നു പപ്പിക്കുട്ടി വരുന്നത് കണ്ടപ്പോ അനുകുട്ടി ഓടി ചെന്ന് ചോദിച്ചു നീ എവിടെയായിരുന്നു ഇത്ര നേരം അപ്പൊ പപ്പിക്കുട്ടി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആനക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു എന്തൊക്കെയാവും പപ്പിക്കുട്ടി പറഞ്ഞിട്ടുണ്ടാവുക എന്തൊക്കെയാന്ന് പപ്പിക്കുട്ടിക്ക് ഇണ്ടായത് ആദ്യം അവൾ എന്താ ചെയ്ത് എന്താ ചെയ്തത് ആ വിമാനത്തിൽ കയറി യാത്ര പോയില്ലേ എന്നിട്ട് അവള് കാഴ്ചകൾ കണ്ടില്ലേ ഓ നല്ല രസത്തിൽ രസത്തില് കോഴ്ചകള് കണ്ടു അപ്പ അപ്പെന്താണ്ടായി വന്നത് വന്നതാണോ ആ കൊത്താനായിട്ട് വന്നൂല്ലേ എന്നിട്ടോ ആരാ അവളെ രക്ഷിച്ചത് ആ കുരുവികളെ രക്ഷിച്ചു കുരുവികളുടെ അടുത്ത് നിന്ന് പിന്നെ പപ്പിക്കുട്ടി എങ്ങോട്ടാ പോയത് ആ കടല് കാണാൻ പോയി കടൽ തീരത്ത് വെച്ചിട്ട് എന്താണ്ടായി വിമാനം കേടുവന്നോ എന്നിട്ടാ വന്ന വിമാനത്തിലാണോ അവള് വീട്ടിൽ വന്നത് അവളെ വീട്ടിൽ വീട്ടിലെത്തിച്ചത് ആ ഓട്ടോ അല്ലേ ആ കടൽ തീരത്ത് വെച്ചിട്ട് വിമാനവും പപ്പിക്കുട്ടിയും തമ്മില് സംസാരിക്കണത് നിങ്ങൾ കേട്ടില്ലേ പപ്പിക്കുട്ടി കരഞ്ഞപ്പോ വിമാനം അവളെ സമാധാനിപ്പിച്ചില്ലേ അതുപോലെ പപ്പിക്കുട്ടിയും കുരുവികളും തമ്മില് സംസാരിച്ചിട്ടുണ്ടാവില്ലേ അവര് കൂട്ടുകാരായിണ്ടാവില്ലേ കൂട്ടുകാർ തമ്മിൽ എന്തൊക്കെ പറയാ എന്തൊക്കെ പറയാ ആ എങ്ങോട്ടാ പോണേ എന്തിനാ പോണേ അങ്ങനെ കൊറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ലേ ഇങ്ങനെ കുരുവികളും പപ്പിക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണം നിങ്ങള് നിങ്ങളുടെ വീട്ടില് അമ്മയോടോ ആരോടെങ്കിലും പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ അപ്പ കുട്ടികളെ കഥ കേട്ട് കേട്ടുകഴിഞ്ഞാ എന്തൊക്കെ ചെയ്യാനാ ടീച്ചർ പറഞ്ഞത് നമുക്കൊന്നും കൂടി ഓർത്ത് നോക്കാം ആദ്യം എന്താ പറഞ്ഞത് അനുക്കുട്ടിയുടെ അടുത്ത് പപ്പിക്കുട്ടി പോലെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കേൾപ്പിക്കാൻ പിന്നെയോ പപ്പിക്കുട്ടിയും കുരുവികളും തമ്മിലുള്ള സംഭാഷണം പറഞ്ഞു കേൾപ്പിക്കാൻ അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഇതെല്ലാം ചെയ്ത് അമ്മയെ കേൾപ്പിക്കൂലോ അല്ലേ പ്രിയപ്പെട്ട അമ്മമാരെ ഇന്നത്തെ കഥ നിങ്ങളും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ കഥാവതരണത്തിലൂടെ മൂന്ന് പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് ഒന്ന് കുട്ടി കണ്ട കാഴ്ചയുടെ ചിത്രീകരണം രണ്ട് കുരുവികളും പപ്പിക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണം പറഞ്ഞവതരിപ്പിക്കൽ മൂന്ന് കേട്ട കഥ കുട്ടിയുടേതായ ഭാഷയിൽ പറഞ്ഞവതരിപ്പിക്കൽ ഈ പ്രവർത്തനങ്ങളിലൂടെ കഥയിലെ ആശയം ചിത്രീകരിക്കൽ സന്ദർഭത്തിനനുസരിച്ച് സംഭാഷണം തയ്യാറാക്കൽ കഥ കേട്ട ആശയം ഗ്രഹിക്കൽ കേട്ട കഥയിലെ ആശയം ചോരാതെ പറഞ്ഞവതരിപ്പിക്കൽ എന്നീ ശേഷികൾ നേടുന്നതിനായി കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് പപ്പി കുട്ടിയുടെ കഥ ഇഷ്ടായില്ലേ അപ്പം നാളെ പുതിയ കഥകളും പാട്ടുകളുമായി വേറെ ടീച്ചർമാർ വരൂ കേട്ടോ നമുക്കിന്ന് പിരിയാം ബൈ